റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോറിക്ഷ ഫീസിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഓട്ടോ തൊഴിലാളി കൂട്ടായ്മ ഒപ്പ് ശേഖരണം നടത്തി. ഡ്രീംസ് ബാൻക്വറ്റ് ഹാൾ നിയർ ആശ ഹോസ്പിറ്റൽ എബോ ഓറഞ്ച് സൂപ്പർ മാർക്കറ്റ് സോമൻ ആർക്കേഡ് വടകര ബൈപ്പാസ്. ഓട്ടോറിക്ഷയ്ക്കുള്ള കാർട്ട് ലൈസൻസ് എടുക്കാനുള്ള ദിവസം നാളെയാണ്. 3 മാസത്തേക്ക് 354 രൂപയാണ് ഫീസ്. ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോ തൊഴിലാളി കൂട്ടായ്മ റെയിൽവേയുടെ നടപടിക്കെതിരെ ഒപ്പ് ശേഖരണം നടത്തി. വടകരയിലെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഡിവിഷൻ ഓഫീസ് കാർഡ് ലൈസൻസ് എന്ന പേരിൽ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടുകളുമായിട്ട് ഇവിടുത്തെ വടകരയിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലും ഇല്ലാത്ത, കാരണം അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങൾ തൊഴിലാളികളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എടുത്തു മാറ്റിയൊരു തീരുമാനം വടകരയിലെ ഡിവിഷൻ ഓഫീസർ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഒരു വർഷത്തിൽ 1540 രൂപ അടക്കണമെന്നുള്ള ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. കേരളത്തിൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു ഓട്ടോറിക്ഷ തെരുവിലിറക്കി റോഡിലിറക്കി ഓടണമെങ്കിൽ കേരള സർക്കാരിൻ്റെ എല്ലാവിധ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും എല്ലാ നിയമങ്ങളും പിന്നെ അനുസരിച്ച് തന്നെയാണ്, ടാക്സി ഇൻഷുർ മുഴുവൻ സംവിധാനങ്ങളും അനുസരിച്ച് തന്നെയാണ് ഇന്ന് റോഡിലിറക്കിയിരിക്കുന്നത്. കാരണം 520 രൂപ കേരള സർക്കാർ ടാക്സ് ഇനത്തിൽ റോഡിൽ ഓടാൻ സർക്കാർ അനുവദിക്കുമ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ പേരിൽ, കാരണം അതിൻ്റെ 3 ഇരട്ടിയോളം പൈസ ഈടാക്കിക്കൊണ്ട് കേരളത്തിലെ ഇപ്പം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഈ തൊഴിൽ മേഖല, കാരണം ഈ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഈ ഓട്ടോ തൊഴിലാളികളെ ഇല്ലാതാക്കാനും ഈ ഒരു സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടുമാണ് ഈ റെയിൽവേ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. നാളെ തൊഴിലാളികൾ ഡിവിഷണൽ ഓഫീസറെ കാണുന്നുണ്ട്. തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങാനാണ് തൊഴിലാളികൾ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.